ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ബീഫ് അച്ചാറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ സൂപ്പറാണ് ഈ അച്ചാർ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരുപാട് മാസങ്ങളോളം കേടുകൂടാതെ തന്നെ പുറത്ത് തന്നെ വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്, കേടും ആവുന്നില്ല. നമുക്ക് ഇന്നത്തെ ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം നമ്മളിതേ ഇവിടെ 1 കിലോയോളം ബീഫ് നമ്മൾ കഴുകി, ബ്ലഡെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി, അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിതിലേക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 1/2 ടീസ്പൂണും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ലോണം എല്ലായിടത്തും ആവുന്ന രീതിയിൽ എല്ലായിടത്തും നമ്മൾ മിക്സ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് എല്ലായിടത്തും ആയിട്ട് അടച്ച് വെക്കുക. ഒരു 1.5 മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മളതിനെ ഒരു 8-9 വിസിൽ വരുന്നവരെ കുക്കറിൽ നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫ്. അപ്പം നമുക്കതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അതിലെ ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 9 വിസിലോളം വന്നിട്ടുണ്ട് ഈ ബീഫ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മളത് വേവിച്ചത് ഊറ്റി മാറ്റിയിട്ടുണ്ട്, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക്, എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അച്ചാറിലേക്ക്, എള്ളെണ്ണയിലേക്ക് നമ്മളത് വറുത്തെടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് വറുത്ത് കോരുന്നത്. നമ്മൾ ഓരോ ബീഫും നല്ല ക്രിസ്പി പോലെ ആക്കിയിട്ട് വറുത്ത് കോരാം. നമ്മളിവിടെ എല്ലാ ബീഫും ഇതുപോലെ വറുത്ത് കോരുന്നുണ്ട്. ദേ ഇപ്പം നമ്മൾ ആദ്യം ഇട്ടത് ഇവിടെ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ഇട്ടിട്ട് എല്ലാം നമ്മൾ എടുത്ത് വെച്ച എല്ലാ ബീഫും ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇനി നമുക്ക് അതേ ചീഞ്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള വെള്ളെണ്ണ. നമ്മളത് കുറച്ച് അച്ചാറാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണം, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് ഒരു 100 ഗ്രാമോളം ഇഞ്ചി നമ്മൾ ചെറുതാക്കി കുത്തി കുത്തി അരിഞ്ഞതാണ് ആ ഇഞ്ചി നമ്മൾ അതിലിട്ടിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റാം. ഇഞ്ചി ദേ ഏകദേശം നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 10-40 വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് തന്നെയാണ്, ഇഞ്ചി പോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്കിട്ട് വഴറ്റാം. അതോടൊപ്പം തന്നെ നമ്മളിത് പച്ചമുളകും ഇതുപോലെ കുഞ്ഞാക്കി ക്രഷ് ചെയ്തെടുത്തതാണ്, അതും നമ്മൾ അതിലിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നമ്മൾ അതിന് എണ്ണയോട് യോജിക്കുന്ന വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 പിടിയോളം, 1.5 പിടി കൈപ്പിടിയിലാണ് നമ്മൾ എന്താ പറയുക വേപ്പിലെടുത്തിട്ടുള്ളത്, ആ വേപ്പിൽ അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ വേപ്പിലയുടെ പച്ചമണം അതിലേക്ക് ഇതായിട്ട് നല്ലൊരു സ്മെല്ല് വരും, അത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ ബ്രൗൺ കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാ മുളക് പൊടി 1.5 ടീസ്പൂണോളം, എരിവിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമുക്കൊരു 4-5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലൊരു കളറും കിട്ടും, പിന്നെ എരിവും കുറവാണല്ലോ കാശ്മീരി മുളക് പൊടിക്ക്. അപ്പോൾ നമ്മൾക്കത് 4-5 സ്പൂൺ നമുക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ അതായത് നമുക്കതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ ആ പൊടികളുടെ എല്ലാം മണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അത് ആ പച്ചമണമെല്ലാം മാറി ഇനി അതിനുശേഷം നമുക്കതിലേക്ക് 1/2 ഗ്ലാസോളം തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, അതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വരുന്നുണ്ട് വേണ്ട, തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 2.5-3 ടീസ്പൂണോളം ഉപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് ബീഫിലേക്ക് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അച്ചാറാകുമ്പോൾ കുറച്ച് ഉപ്പ് നിൽക്കണമെന്നുകൊണ്ട് നമ്മൾ ഒരു 2-2.5 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം.
എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തിയേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ട ബീഫ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്, അതിൽ നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കുക ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കടുക് വെറുതെ ഒന്ന് ചീന്തിട്ട് ചൂടുള്ള ചട്ടിയിലിട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക, എണ്ണ ഒന്നും ഒഴിക്കാതെ. കടുകും അതുപോലെ തന്നെ ഉലുവയും. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കായയിട്ടിട്ട് കായം വറുത്തെടുക്കണം. ആ വറുത്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് കായ ഇവിടെ വറുത്ത് കോരുന്നുണ്ട്. ഇതെല്ലാം ഇതേ വറുത്ത് കോരി, കടുകുണ്ട്, ഉലുവയുണ്ട്, അതുപോലെ തന്നെ കായവും കൂടിയിട്ട് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂട് മാറിയതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചെറിയൊരു തരിതരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അതേതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മളിത് ഈ ബീഫ് അച്ചാർ ഇട്ട് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സൊറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് അതൊന്ന് തിളച്ച് വരണം സൊറുക്ക. ആ സൊറുക്ക ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച കടുക്, ഉലുവ, അതുപോലെ തന്നെ കായം കൂടി നമ്മൾ വറുത്തിട്ട് പൊടിച്ചതാണ്. ആ പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അച്ചാറോടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നവരേക്കും. അതുവരേക്കും ബൈ.